Hi all, welcome back to Sizzling Happiness. Zurbian rice tayaraakkunnathu engane ennu kaanam. Zurbian rice tayaraakkanai 5 valiya savala varthedukkam. ഇവിടെ 3 ബാച്ചായാണ് സവാള വറുത്തെടുക്കുന്നത് ഇതുപോലെ ബാക്കി സവാളയും വറുത്തെടുക്കാം ഇനി വറുത്ത സവാളയിൽ നിന്ന് പകുതിയും 2 പച്ചമുളകും 1 വലിയ പീസ് ഇഞ്ചിയും 10-15 വെളുത്തുള്ളിയും 1/2 കപ്പ് തൈരും ചേർത്ത് അരച്ചെടുക്കാം അരച്ചെടുത്ത സവാള പേസ്റ്റ് മാറ്റി വെക്കാം ഇനി ഒരു പോട്ട് വെച്ച് സവാള വറുത്ത എണ്ണയിൽ നിന്ന് 6 ടേബിൾസ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ ചിക്കൻ പീസസ് ചേർത്ത് 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വഴറ്റാം ഇവിടെ 1 കിലോ ചിക്കൻ ആണ് എടുത്തിട്ടുള്ളത് അഞ്ച് മിനിറ്റ് ആകുമ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ഇവിടെ 2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്തിട്ടുള്ളത് ഇനി flame medium ആക്കി 1 ടേബിൾസ്പൂൺ മുളക് പൊടി ചേർത്ത് 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വഴറ്റാം ഇനി 1 ടേബിൾസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടേബിൾസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ഗരം മസാല പൊടിയും ചേർത്ത് 2 മിനിറ്റ് വഴറ്റാം പൊടികൾ 2 മിനിറ്റ് വഴറ്റി ഇനി 3 പൊട്ടേറ്റോ ചേർത്തൊന്ന് മിക്സ് ചെയ്യാം ഇനി സവാള അരച്ചു വെച്ചിട്ടുള്ളത് ചേർക്കാം ഒന്ന് മിക്സ് ചെയ്ത് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ 15 മിനിറ്റ് വേവിക്കാം ഇടയ്ക്ക് പാത്രം തുറന്നൊന്ന് ഇളക്കി കൊടുക്കാം ഇനി റൈസ് തയ്യാറാക്കാനായി ഒരു പാത്രം വെള്ളം വെച്ച് ചൂടായി വരുമ്പോൾ ഹോൾ സ്പൈസസ് ചേർക്കാം ഇവിടെ 1 ബേ ലീഫ് 1 പീസ് സിനമൺ സ്റ്റിക്ക് 8 ഗ്രാം 8 ഏലക്ക 1/2 ടീസ്പൂൺ പെരുംജീരകം 1 നാരങ്ങയും 3-4 പീസ് മുസമ്പിയുടെ തൊലിയും ചേർത്തിട്ടുണ്ട് ഇനി കഴുകി 15 മിനിറ്റ് കുതിർത്ത് ഊറ്റി അരി ചേർക്കാം ഇവിടെ 240 ml ൻ്റെ 3 കപ്പ് ഗോൾഡൻ സെല്ല റൈസ് ആണ് ചേർത്തിട്ടുള്ളത് നന്നായി തിളയ്ക്കുമ്പോൾ അടച്ച് മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റ് വേവിക്കാം
ഇപ്പോൾ അരി 80% വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. മുസമ്പിയുടെ തൊലിയും ലെമണും എടുത്ത് മാറ്റി അരി ഊറ്റാം. ഇനി ഊറ്റിയ ചോറ് വേവിച്ചു വെച്ചിട്ടുള്ള ചിക്കനിലോട്ട് ചേർക്കാം. ഇവിടെ 2 ലെയറായാണ് ചോറ് ചേർക്കുന്നത്. വറുത്ത് വെച്ച സവാളയിൽ നിന്ന് പകുതി ചോറിൻ്റെ മുകളിൽ ഇട്ട് കുറച്ച് മല്ലിയിലയും പുതിനയിലയും ചേർക്കാം. ഇനി 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി ചേർക്കാം. ഇതുപോലെ ബാക്കി റൈസും ലെയർ ചെയ്ത് എടുക്കാം. ഇനി 1 മുസമ്പിയുടെ ജ്യൂസും 6 ടേബിൾ സ്പൂൺ സാഫ്രൺ മിൽക്കും ചേർക്കാം. ഫോയിൽ വെച്ച് അടച്ച് ലോ ഫ്ലെയിമിൽ 25 മിനിറ്റ് ദം ചെയ്യാം. ദം ചെയ്യുന്ന പാത്രത്തിൻ്റെ അടിയിൽ ഒരു തവ വെച്ചിട്ടുണ്ട്. ഇരുപത്തഞ്ച് മിനിറ്റ് ആയപ്പോൾ സുർബിയൻ റൈസ് തയ്യാറായി. ചൂടോടുകൂടി വിളമ്പാം. സുർബിയൻ റൈസ് റെസിപ്പി ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് കമൻറ്റ്. മറ്റൊരു റെസിപ്പിയുമായി വരുന്നതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് സിസ്ലിംഗ് ഹാപ്പിനെസ്.